ഹായ്, നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡോജുലാപാസിലാണ്, ഭൂട്ടാനിലാണ്. അപ്പോൾ ഞാനിപ്പോൾ വീട് ചെയ്യുന്നത് ഭൂട്ടാനിലേക്ക് ആരെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്, എസ്പെഷ്യലി ഫോർ ബൈക്കേഴ്സ്. കാരണം വെച്ചാൽ ഭൂട്ടാനിൽ ഇപ്പോൾ പഴയതുപോലെയല്ല, നിയമങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബൈക്കേഴ്സിന് എസ്കോർട്ടും ഗൈഡും ഒക്കെ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ ഇവിടെ കുറച്ച് ബൈക്കേഴ്സ് വന്ന് ഇവിടുത്തെ ഒരു സ്തൂപത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അത് ഇവിടെ വലിയ പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിനുശേഷം അവർ, നമ്മളിപ്പം ബൈക്കേഴ്സ് ആണെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു എസ്കോർട്ട് ഗൈഡ് നിർബന്ധമായിട്ടും മാൻഡേറ്ററി ആയിട്ട് ഇവിടെ ഇവരിവിടെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ ഗൈഡിൻ്റെ ബേക്കിൽ, അതായത് ഗൈഡിനെ നമ്മൾ അസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഗൈഡ് നമ്മളിവിടെ എപ്പോഴും ഉണ്ടാവും, ഗൈഡ് നമ്മളിവിടെ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ട് മുമ്പിലുണ്ടാവും. ഗൈഡിൻ്റെ ബേക്കിൽ ഗൈഡ് പോകുന്ന സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ഒരു ഇറ്റിനറി ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കണം, എവിടെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. ഫുൻഷോലിംഗിൽ നിന്നാണ് നമ്മൾ പാസ് എടുക്കുന്നത്. ഫുൻഷോലിംഗിൽ നിന്ന് പാസ് എടുക്കുമ്പോൾ ഈ എസ്കോർട്ട് ഗൈഡിൻ്റെ ഡീറ്റെയിൽസും കൂടി നമ്മളത് ഫില്ല് ചെയ്ത് അറസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ വണ്ടിയുടെ പെർമിറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് പഴയതുപോലെ ബഡ്ജറ്റ് ട്രിപ്പൊന്നും എന്തായാലും ഇനി ഭൂട്ടാനിലേക്ക് നടക്കില്ല എന്ന് പറയുന്നത്. ഈ ജനുവരി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പണ്ട് ഫോറിനേഴ്സിന് മാത്രമായിരുന്നു ഈ ടാക്സും കാര്യങ്ങളൊക്കെ, ഇപ്പം നമുക്ക് ഈ ടാക്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ടൈഗേഴ്സ് നെസ്റ്റും അതുപോലെ തന്നെയാണ്. ജനുവരി മുതൽ എൻട്രി ഫീ 1000 രൂപ ആക്കിയിട്ടുണ്ട് ഒരാൾക്ക്. നമുക്ക് 500 രൂപയായിരുന്നു. സ്റ്റുഡൻറ് പാസ്, കൺസ്ട്രക്ഷൻ പാസ്സൊക്കെ ഉണ്ട്. സ്റ്റുഡൻസിന് കൺസ്ട്രക്ഷൻ പാസ് ഉണ്ട്, അവർക്ക് 250 രൂപ കൊടുത്താൽ മതി. നമ്മൾ 500 രൂപ കൊടുത്തിട്ടാണ് കയറിയത്. ബാക്കിയുള്ള എന്താ പറയുക, അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് എൻക്വയറി ചെയ്തിട്ട് മാത്രം വരിക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് പെടാണ്ടിരിക്കാനാണ് പറയുന്നത്. റൂൾസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ശരിക്കും എൻക്വയറി ചെയ്ത് ഒന്ന് റെഫർ ചെയ്ത്, ആരോടൊന്ന് റെഫർ ചെയ്ത് മാത്രം ഇങ്ങോട്ടേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. പിന്നെ നമ്മളൊരു സ്ഥലത്ത് പോയാൽ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ മാക്സിമം അതുപോലെ തന്നെ സൂക്ഷിക്കാൻ നോക്കുക. നമ്മുടെ ഒരു ഇതിന് വേണ്ടി അത് കളയാണ്ടിരിക്കുക. കാരണം ഞാൻ പറയാൻ, കാരണം ഞാൻ ആ ബൈക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു ഒരാളല്ലേ രണ്ടാൾ കാരണമാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളായത്. നമ്മൾ ആക്ച്വലി നമ്മൾ 10 രൂപ 15 രൂപക്കുള്ളിൽ ഈ ട്രിപ്പ് മൊത്തം ഒതുങ്ങേണ്ടതായിരുന്നു. ഇപ്പം നമ്മുടെ എസ്കോർട്ടിന് മാത്രം ഡെയിലി 2500 രൂപ കൊടുക്കണം. ഡെയിലി 2500 രൂപ എന്ന് പറയുമ്പോൾ 7 ദിവസത്തേക്ക് 17500 രൂപ അടുത്തായി. ബൈക്കേഴ്സിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സോളായിട്ട് വരുന്നവർ ശരിക്കും കുടുങ്ങും. അപ്പോൾ നിങ്ങൾ ബൈക്കേഴ്സ് ക്ലബ്ബുകളെ അല്ലെങ്കിൽ ബൈക്കേഴ്സിന് ഇവിടെ നിന്ന് കോർഡിനേറ്റ് അല്ല ഗ്രൂപ്പ് ആക്കിയിട്ട് പോവുകയാണെങ്കിൽ, ഇപ്പം ഒരു 10 ബൈക്ക് ഉണ്ടെങ്കിൽ 2500 രൂപ സ്പ്ലിറ്റായിട്ട് 10 പേരെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അത്രയും പൈസ നമുക്ക് ലാഭമാണ്. അപ്പം ആ ഒരു കാര്യം നമുക്ക് ബൈക്കേഴ്സിന് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ബൈ കാണാം.